Welcome back to my channel. Pallarkum nammude pudhiya videoyilekku swagatham. Appo innathe video ennu parayunnathu top 5 useful application aanu ennu ningalumayi share cheyyan povunnathu. Namukku nalla upakarapradamayittulla 5 kidilana applications. Appo nera namukku videoyilekku povunnathinu munne nammude channel aadimayi kaanunnavarengil subscribe cheyya, thottadutulla bell icon koodi enable cheyya. Appo nera namukku videoyilekku povam. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോ കംപ്രസർ എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നാൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടും. വീഡിയോ കംപ്രസർ എന്ന് ടൈപ്പ് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് അവിടെ ആറാമത്തെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കും. വീഡിയോ കംപ്രസർ വീഡിയോ ടു MP3 കൺവേർട്ടർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വലിയ വീഡിയോ, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഇപ്പോൾ നമ്മളൊരു ഒരു 11 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1.3 GB ഒക്കെ അതിൻ്റെ സൈസ് വരും. അപ്പോൾ നമുക്കത് വീഡിയോയുടെ ക്വാളിറ്റി കുറക്കാതെ വീഡിയോ തന്നെ നമുക്കൊന്നും വീഡിയോയിൽ ചെയ്യാതെ നമുക്കതിൻ്റെ സൈസ് കുറക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഗെയിം പ്ലേ 40 MB ആണ് സൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 40 MB ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നത് 360p ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40 MB ഉള്ള ഒരു വീഡിയോ നമുക്ക് 17 MB ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ 360p ആണെങ്കിലാണ് 17 MB, 320 ആണെങ്കിൽ 15, അതുപോലെ തന്നെ 144p എടുക്കുകയാണെങ്കിൽ 10 MB. ഇങ്ങനെ നമുക്കത് കുറക്കാൻ സാധിക്കും. അപ്പോൾ ക്വാളിറ്റി കുറയാതെയാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റത്തെ 360 തന്നെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്വാളിറ്റി കുറയാതെ നിങ്ങൾക്ക് MB കുറക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി 144p ഇട്ടിൽ ഞാൻ സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 100 വരെ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 100 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോയുടെ ക്വാളിറ്റി കുറയാതെ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, അതിൻ്റെ ഞാനൊരു പ്രൂഫ് കാണിച്ചുതരാം. അപ്പോൾ 100 ആവാറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 100 ആയി. അതിനുശേഷം നിങ്ങൾ താഴത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ 40 MB ഉള്ളത് നമ്മൾ 10 MB കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 40 MB നമ്മുടെ ഫസ്റ്റത്തെ സൈസ് എന്ന് പറയുന്നത്, അത് നമ്മൾ 10 MB ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ ഷെയർ ചാറ്റിൽ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആഡ് അടക്കാൻ കിട്ടും. അവിടെ ഷെയർ ചാറ്റിൽ നിന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ലോഗോ ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ഷെയർ ചാറ്റ് ഡൗൺലോഡർ എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഷെയർ ചാറ്റ് ഡൗൺലോഡർ എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അപ്പോൾ നിങ്ങൾ ഏതൊരു വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചാറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ ഷെയർ ചാറ്റിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാം. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എടുക്കുക. ഇവിടെ മേലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് അവിടെ കോപ്പി ആവും. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ വരിക. ആപ്ലിക്കേഷനിൽ വന്നിട്ട് നിങ്ങൾക്കിവിടെ പേസ്റ്റ് ലിങ്ക് ആൻഡ് ഡൗൺലോഡ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക് നിങ്ങൾ അവിടുന്ന് പേസ്റ്റ് ചെയ്താൽ, അവിടുന്ന് കോപ്പി ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഉണ്ടല്ലോ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ലോഗോ ഉണ്ടാവും.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലോഗോ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഷെയർ ചാറ്റ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്റ്റൈലിഷ് ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ടൈപ്പ് ഹെയർ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ അടിയിൽ കാണാൻ സാധിക്കും നിങ്ങൾ എന്താ നിങ്ങൾ ടൈപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കുറേ മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ച് അടിച്ചപ്പോൾ പേര് വെച്ചിട്ടുള്ള ഇപ്പോൾ നമുക്കിപ്പോൾ ഐ ഡിയിൽ ഓരോ പേരൊക്കെ ഇടാനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചാൽ നമുക്ക് നല്ലപോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ട് പേര് സെലക്ട് ചെയ്തിടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ എൻ്റെ ഒരു പേരും വെച്ചിട്ടുള്ള കുറേ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഒന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഞാൻ വാട്സപ്പ് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഞാനിവിടെ അത് സെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൊബിസം പണ്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് മൊബിസം എന്ന് പറയുന്നത്. പലരുടെ ഫോണിലും നമുക്ക് ഫോണിൽ തന്നെ ഇൻക്ലൂഡായിട്ട് സ്ക്രീൻ റെക്കോർഡർ ഉണ്ടാവും. പക്ഷേ പല ഫോണിലും അത് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇന്ത്യ ഒരു ഫോണിലൊന്നും അതില്ല. കൂടുതൽ ഫോണിലും നമ്മൾ ഫോണിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൊബിസം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. ഇത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് മൊബിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ. അതിൽ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു എന്നതിലെ സെറ്റിങ്സിലല്ലാണെങ്കിൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അവിടെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ സൗണ്ട് വേണോ വേണ്ടേ, അതുപോലെ തന്നെ ഫേസ് ക്യാം ഓൺ ആക്കണോ ഓഫ് ആക്കണോ, അതുപോലെ തന്നെ നമുക്ക് ഡ്രോ ചെയ്യാനുള്ളത്, അങ്ങനത്തെ ചെറിയ ചെറിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ആപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോവാം, അഞ്ചാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ഹോം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ടി വി അതുപോലെ തന്നെ സ്മാർട്ട് ടി വി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫോണും ടി വിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണിത്. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടി വിയിലെ വൈഫൈയും അതുപോലെ തന്നെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി നിങ്ങൾ കണക്റ്റ് ചെയ്യാം. വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും, നിങ്ങളുടെ ടി വിയുടെ പേര് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് പാട്ട് മാത്രമാണ് കേൾക്കണമെങ്കിൽ പാട്ട് മക്ക, ഇതിൽ തന്നെ നിങ്ങൾക്ക് വോളിയം കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ, ഈ ഫോണിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് ടി വിയിലേക്ക് മിറർ ചെയ്യാം. അതാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മളിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി എനിക്ക് വിളിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റ, ബൈ.